നമസ്കാരം, എല്ലാവർക്കും ഗുഡ്വിൽ പാചകത്തിലോട്ട് സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് അതീവ രുചികരമായ പൈനാപ്പിൾ കിച്ചടിയാണ്. നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമ്മുടെ കിച്ചടി തയ്യാറാക്കാനുള്ള ഉരുളി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഉരുളിയിലോട്ട് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു പൈനാപ്പിളിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ കൂടെ 3 പച്ചമുളക് വീട്ടിൽ കീറിയത് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഈ പൈനാപ്പിൾ നല്ല രീതിയിൽ വെന്ത് വരണം. അതിന് നമുക്ക് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. നമ്മുടെ പൈനാപ്പിൾ നന്നായി വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കിച്ചടിക്കുള്ള തേങ്ങ അരപ്പ് എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം. ഞാനിവിടെ 1/2 മുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് തേങ്ങയിലോട്ട് 4 ചുള വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ നടുവെ പൊളന്നെടുത്തതാണ്. 1 ടീസ്പൂൺ കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം. 1 പിഞ്ച് ജീരകം നമുക്ക് ഇതിലോട്ട് കൊടുക്കാം. ഇനി നമ്മുടെ തേങ്ങ നന്നായിട്ട് പേസ്റ്റായിട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. കരച്ചെടുക്കാം. നമ്മുടെ തേങ്ങ നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കത് മാറ്റി വെക്കാം. നമ്മുടെ പൈനാപ്പിൾ നന്നായി വെന്ത് നന്നായി സോട്ടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് നമ്മൾ അരച്ചു വെച്ച നമ്മുടെ തേങ്ങ അരപ്പ് ഇട്ട് കൊടുക്കാം. നമ്മുടെ തേങ്ങ അരപ്പും നമ്മുടെ പൈനാപ്പിളും നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കണം. നന്നായി വരട്ടി വരുന്നിടം വരെ നമുക്ക് നന്നായി ഇളക്കി കൊടുക്കാം. നമ്മുടെ തേങ്ങ അരപ്പിലെയും പൈനാപ്പിളിലെയും എല്ലാം വെള്ളം നന്നായി വറ്റണം. നല്ല രീതിയിൽ ഡ്രൈ ആയി വന്നാലുള്ളൂ നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അതുവരെ നമുക്ക് നന്നായിട്ട് വരട്ടിയെടുക്കാം. നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം നന്നായി ഒന്ന് വരണ്ടു വരാനായിട്ട്. നമ്മുടെ അരപ്പ് വെള്ളം പറ്റി നന്നായി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാനായിട്ടാണ്. മധുരം പുളിയിൽ പിന്നെ പൈനാപ്പിളിന് അത്യാവശ്യം മധുരമേ കാണുള്ളൂ. അത് ബാലൻസ് ചെയ്ത് നിൽക്കാനായിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് പഞ്ചസാര ഈ അരപ്പിലിട്ട് നന്നായി മെൽറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ കിച്ചടിയുടെ അരപ്പ് നന്നായിട്ട് വരണ്ടു വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് 1/2 ലിറ്റർ അരിച്ചു വെച്ച തൈര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്ലെയിം സ്ലോയിലായിരിക്കണം. കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കിച്ചടിയിലോട്ട് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യമെങ്കിൽ നോക്കിയിട്ട് നിങ്ങളുടെ ഉപ്പിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. നമ്മുടെ പൈനാപ്പിൾ കിച്ചടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫാക്കി ഇതിലോട്ട് താളിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ താളിപ്പിനുള്ള നമ്മുടെ പാൻ ചൂടായിരിക്കുകയാണ്. നമുക്ക് ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് 1 ടീസ്പൂൺ കടുക് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് കടുകിലോട്ട് 5 പത്തരമുളക് നടുവെ കണ്ടിച്ചെടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. പത്തരമുളക് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്കൊരു 2 ദണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മുടെ താളിപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫാക്കി നമ്മുടെ കിച്ചടിയിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി പൈനാപ്പിൾ കിച്ചടി റെഡിയായിരിക്കുകയാണ്.
അതീവ രുചികരമായ നമ്മുടെ പൈനാപ്പിൾ കിച്ചടി റെഡിയായിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണല്ലോ. നിങ്ങളെല്ലാവരും തീർച്ചയായും വീട്ടിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഞങ്ങൾ അറിയിക്കുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.